നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത്. കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. 34 വർഷത്തിന് ശേഷം കേരളത്തിൽ വീണ്ടും പുതിയ ഒരു വിദ്യാഭ്യാസ മാറ്റം തന്നെ വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും കണ്ടിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് പഴയൊരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ നിലനിന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ പുതിയ മാറ്റം, അതായത് പുതിയ വിദ്യാഭ്യാസ മാറ്റം തന്നെ വന്നിരിക്കുകയാണ്. 34 വർഷത്തിന് ശേഷമാണ് പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യമാണ്. 5 വർഷത്തെ അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. നേഴ്സറി ക്ലാസ്സുകളിൽ ഇനി ചേർക്കണം എന്നുണ്ടെങ്കിൽ 4 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ജൂനിയർ KG ക്ലാസ്സുകളിലേക്ക് 5 വയസ്സ്, സീനിയർ KG ക്ലാസ്സുകളിലേക്ക് 6 വയസ്സ്, 1ാം ക്ലാസ് 7 വയസ്സ് വരെ പ്രായമായിട്ടുള്ള കുട്ടികൾ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 2ാം ക്ലാസ് 8 വയസ്സ്, 3ാം ക്ലാസ് 9 വയസ്സ്, 4ാം ക്ലാസ് 10 വയസ്സ്, 5ാം ക്ലാസ് 11 വയസ്സ്, 6ാം ക്ലാസ് 12 വയസ്സ്, 7ാം ക്ലാസ് 13 വയസ്സ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 14 വയസ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 15 വയസ്സ്, SLC പാസ്സാകണമെങ്കിൽ 16 വയസ്സ് ഉള്ള വിദ്യാർത്ഥികളായിരിക്കണം. ഇതിന് ആനുപാതികമായിട്ട് കാര്യങ്ങൾ നീണ്ടുപോവുകയും ചെയ്യും. ഇനി മുതൽ അഞ്ച് വരെയുള്ള വിദ്യാർത്ഥികളെ മാതൃഭാഷ, പ്രാദേശിക ഭാഷ, ദേശീയ ഭാഷ എന്നിവയിൽ മാത്രമായിരിക്കും പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ബാക്കി വിഷയങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഒരു വിഷയമായിട്ടായിരിക്കും പഠിപ്പിക്കുക. വിദ്യാഭ്യാസ മാറ്റത്തിൻ്റെ പുതിയ നടപടിക്രമങ്ങളാണ് ഇവയെല്ലാം. ഇപ്പോൾ 12ാം ക്ലാസ്സിൽ ബോർഡ് പരീക്ഷ എഴുതിയാൽ മതി. നേരത്തെ 10ാം ക്ലാസ്സിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടത് നിർബന്ധമായിരുന്നു. ഇനി അത് ഉണ്ടാവില്ല. അതായത് SSLC പരീക്ഷ നമ്മൾ മുൻപ് നിർബന്ധമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് മാറ്റിയിട്ട് +2 അതായത് 12ാം ക്ലാസ്സിലേക്ക് മാത്രമായിട്ട് പരീക്ഷ ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് 3 വർഷത്തെ ബിരുദം. അതേസമയം ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ ബിരുദം ചെയ്യേണ്ടതായിട്ടും വരും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനിടയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റു കോഴ്സുകളും ചെയ്യുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിലും നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഗ്രേഡഡ് അക്കാഡമിക്, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ, സ്വയംഭരണാധികാരം എന്നിവ മെച്ചപ്പെടുത്തലുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാ സർക്കാർ, സ്വകാര്യ, സിംഡ് സ്ഥാപനങ്ങൾക്കും ഏകീകൃത നിയമങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. മാത്രമല്ല സംസ്ഥാനത്തൊക്കെ പുതിയ സമയം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും ഇപ്പോഴതിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുതന്നെയായാലും 34 വർഷത്തിന് ശേഷം ഇപ്പോൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നയങ്ങളിൽ പൂർണ്ണമായിട്ട് ഒരു അഴിച്ചുപണി തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പരമാവധി ഈ ഒരു കാര്യം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതിപ്പോൾ സംസ്ഥാന സർക്കാരൊക്കെ ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ, അതായത് അടുത്ത വർഷം മുതൽ തന്നെ ഇതൊരു നിയമമായിട്ട് തന്നെ മറ്റുള്ള നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തുകയാണ്. ഇനി പുതുതായിട്ട് LKG അതുപോലെ തന്നെ അംഗൻവാടികളിലൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു അടിസ്ഥാന പ്രായത്തിൻ്റെ ഇതിൽ മാത്രമേ നമുക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോയി സ്കൂളുകളിലും അംഗൻവാടികളിലുമൊക്കെ ഇരുത്തുവാൻ സാധിക്കുകയുള്ളൂ. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.